ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജിജേഷ്. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തികളായിരിക്കാം, പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. പക്ഷേ നമ്മൾ തിരിച്ചാ പ്രണയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയിലാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രണയം, നഷ്ടപ്പെട്ടൊരു പ്രണയം നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇന്ന് കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരെല്ലാവരും ഇതിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കും. കാരണം പ്രണയിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇടയ്ക്ക് വെച്ച് അവരെ ഇട്ടേച്ച് പോയ വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ശക്തി നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാധ്യതകളും ഒക്കെ ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് എന്നെന്നും നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ചെയ്യാനുള്ളത് ഒരു 7 അഫർമേഷനുകളാണ്. ഈ അഫർമേഷനുകൾ കൃത്യമായിട്ട് 21 ദിവസം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് എന്നും നമ്മൾ ജീവിതകാലം അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ 7 അഫർമേഷനുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ 7 അഫർമേഷനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നെക്സ്റ്റ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അഫർമേഷൻ നിങ്ങൾ 3 തവണയെങ്കിലും നിങ്ങൾ എഴുതുന്നതിന് കൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ഈ അഫർമേഷൻ നിങ്ങളൊരു ഒരു അഫർമേഷനായിട്ട് എഴുതി വയ്ക്കുക. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് പ്രപഞ്ചശക്തി എന്നെ സഹായിക്കുന്നതിന് ഞാൻ വളരെയേറെ അതിയായ സന്തോഷത്തിലാണ്. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. ഈ ഒരു അഫർമേഷനാണ് മൂന്നാമത്തെ അഫർമേഷൻ. ഇത് കണ്ടിന്യൂസ് ആയി നിങ്ങൾ മൂന്നാമത്തെ അഫർമേഷനായിട്ട്. ഏഴാമത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതുപോലെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അവൾ അവൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് എഴുതുന്നത്. അപ്പോൾ 4 അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. 5 അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അവൾ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് അല്ലെങ്കിൽ അവൻ എന്ന സ്ഥലത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ഇത് രണ്ടും മെൻഷൻ ചെയ്യാൻ ശ്രമിക്കും. അതിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് ഇത് അട്രാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അഫർമേഷൻ, എൻ്റെ ആത്മാർത്ഥത അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൾക്ക് എൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് 6 അഫർമേഷൻ. ഈ അഫർമേഷൻ അവൾ എന്നുള്ള സ്ഥലത്ത് അവനാക്കാം, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരോ അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പേരോ ആക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 10 അഫർമേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അഫർമേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങൾ നോട്ട് ചെയ്യണം, എഴുതണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫർമേഷൻ. ഞാനും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഫർമേഷൻ. ഞാനും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ആ വ്യക്തി എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഇതിൻ്റെ മെൻഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒന്നാണ്. ഈ അഫർമേഷൻ 7 അഫർമേഷനും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഏതായാലും എന്ത് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ അഫർമേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് അവരെ അട്രാക്ഷൻ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യാൻ അത്രമാത്രം 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് രാവിലെയോ അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നെയോ നിങ്ങളിത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 21 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴും ഓരോ അഫർമേഷൻ എഴുതിയതിന് ശേഷം 10 തവണയെങ്കിലും ആ അഫർമേഷനെ കുറിച്ചൊന്ന് പറയുക. ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ള അഫർമേഷൻ ആണെങ്കിൽ ആ ഒരു അഫർമേഷനും ഓരോ തവണയെങ്കിലും ഒരു 10 തവണയെങ്കിലും നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ശേഷം മാത്രമേ ഈ ഒരു 10 അഫർമേഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾ താങ്ക്സ് പറയുക, ദൈവത്തോട് താങ്ക്സ് പറയുക, പ്രപഞ്ച ശക്തിയോട് താങ്ക്സ് പറയുക. അതിനുശേഷം നിങ്ങൾ ഈ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചെയ്യരുത്.
ഓർക്കു പോലും ചെയ്യരുത്. ഈ 21 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളിത് എടുത്തു വെച്ച് കഴിഞ്ഞു, നമ്മളിത് മാറ്റി വെച്ച് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ അഫർമേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. 21 ദിവസം കഴിഞ്ഞു, അതിലേക്ക് അതിലൂടെ നിങ്ങളിലേക്ക് അവരെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളിലേക്ക് അവർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ മെൻഷൻ ചെയ്തത് നിങ്ങൾ വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ശ്രമിക്കുക, വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം. വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. 21 ദിവസം കഴിഞ്ഞു, ഇനി അവർ വരില്ല എന്നൊരു സങ്കല്പത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അവർ വരുമെന്ന ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യാൻ അത്ര മാത്രമേ ഇത് ഈ ഏഴ് അഫർമേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. 21 ദിവസം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ താങ്ക്സ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നാൽ സീ യു.